പ്രവർത്തനം 2:1 ശീർഷകങ്ങൾ ആകർഷകമാക്കാം. ഇവിടെ പറഞ്ഞ മാതൃകയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ശീർഷകത്തിന്റെ സ്റ്റൈലിന് മാറ്റം വരുത്തണം. അക്ഷരവലിപ്പം 14 ആക്കണം. നിറം നീലയാക്കണം. ഫോണ്ട് ഫാമിലി നീലയാക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അതിനെ റിസോഴ്സ് ഫോൾഡറിൽ നൽകിയിട്ടുള്ള സ്കൂൾ അണ്ടർസ്കോർ റിപ്പോർട്ട് ഡോട്ട് ഒറ്റിറ്റി എന്ന ഫയലാണ് ഉപയോഗിക്കേണ്ടത്. ഫയൽ തുറക്കുന്നതിനായി ഹോം തുറക്കുന്നു. പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലാണ് ഫയൽ ഉള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. സ്റ്റാൻഡേർഡ് 10 എന്നതിലാണ് ഫയൽ ഉള്ളത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. സ്കൂൾ റിപ്പോർട്ട് എന്ന ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഇതിൽ ഹെഡിങ്ങുകൾക്ക് മാറ്റം വരുത്തുകയാണ്. ആമുഖം എന്ന ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. അതിന്റെ ഫോണ്ട് 14 ആണ് വേണ്ടത്. ഇവിടെ 12 ആണ് കാണുന്നത്. ഫോണ്ട് സൈസ് 14 സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഫോണ്ട് ഫാമിലി മീര എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മീര എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി അതിന്റെ നിറം പറഞ്ഞിട്ടുള്ളത് നീലയാണ്. അതുകൊണ്ട് ഇവിടെ ഫോണ്ട് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നീല നിറം കൊടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞ മാറ്റങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെയാണ് ക്ലോൺ ടൂൾ ഉപയോഗിക്കുന്നത്? ഇവിടെ കാണുന്ന ടൂൾ ശ്രദ്ധിക്കുക. ഇതാണ് ക്ലോൺ ടൂൾ, ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ വരുത്തിയ മാറ്റങ്ങളെ മറ്റ് ഹെഡിങ്ങുകളിലേക്ക് പകർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം മാറ്റം വരുത്തിയ ഹെഡിങ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ക്ലോൺ ഫോർമാറ്റിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഈ ഹെഡിങ്ങിലേക്ക് ആ മാറ്റം വന്നു കഴിഞ്ഞു. എന്നാൽ അടുത്ത ഹെഡിങ്ങിൽ ആ മാറ്റം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, മാറ്റം വന്നിട്ടില്ല. ഇനി മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടി ആ മാറ്റങ്ങൾ വരുന്നതാണ്. മാത്രമല്ല തുടർന്നുള്ള എല്ലാ ഹെഡിങ്ങുകളിലും ആ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. നമുക്കതുകൂടി പരിശോധിക്കാം. ഫോർമാറ്റിംഗ് നടത്തിയ ഏതെങ്കിലും ഒരു ഹെഡിങ് ആദ്യം സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്തു. ഇനി ക്ലോൺ ഫോർമാറ്റിംഗ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം ഒറ്റ ക്ലിക്ക് മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അതിൽ മാറ്റം വന്നു കഴിഞ്ഞു. ഇവിടെയും അതുപോലെ തന്നെ ചെയ്യുന്നു. അവിടെയും മാറ്റം വന്നു കഴിഞ്ഞു. ഹായ് ഇംഗ്ലീഷ് എന്നതും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. മാറ്റം വന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് എത്ര ഹെഡിങ്ങുകളിലേക്ക് വേണമെങ്കിലും ഈ മാറ്റം വരുത്തുവാൻ കഴിയുന്നതാണ്. എന്നാൽ വലിയ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുമ്പോൾ ഇതിന് പരിമിതികളുണ്ട്. അവിടെ സ്റ്റൈൽ എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്.